കെവികെഎംഎം യുപി സ്കൂളിലെ പ്രിയമുള്ള രക്ഷിതാക്കളെ, നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ അതിജീവിക്കുന്നതിലാണ് നമ്മളെ കഴിവ് നമ്മൾ കാണിക്കേണ്ടത്. നമ്മൾ അത് സങ്കടപ്പെട്ടിരിക്കുകയല്ല, അയ്യോ ഞാനിങ്ങനെ ഒരു കാലത്ത് ബുദ്ധിമുട്ട് വന്നില്ലേ, ഇങ്ങനെയൊക്കെ കഷ്ടപ്പാടുകൾ എനിക്കുണ്ടായില്ലേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നതിന് പകരം അതിനെ അതിജീവിക്കാൻ, അതിനെ അതിൽ നിന്നും നല്ല കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ നിന്നും മുകളിലോട്ട് പോകാൻ നമുക്ക് എത്ര കഴിയുന്നു എന്നുള്ളതിൻ്റെ മുകളിലാണ് നമ്മളെ കഴിവ് മുഴുവൻ നമ്മൾ തെളിയിക്കേണ്ടത്. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഗവൺമെൻറ്റുകളുടെ മുമ്പിൽ രണ്ട് വഴികളേ ഉള്ളൂ. അതായത് കുട്ടികളെ സ്കൂളിലേക്ക് എന്തായാലും പറഞ്ഞയക്കാൻ പറ്റില്ല. കൊറോണ എന്ന് പറയുന്ന ഒരു ഭീകരമായൊരു ജീവി മനുഷ്യനെ മുഴുവൻ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുക എന്ന് പറയുന്നത് അത്യന്തം അപകടകരമായൊരു സാഹചര്യമാണുള്ളത്, നിലവിലുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ മുമ്പിൽ രണ്ട് വഴികളേ ഉള്ളൂ. ഒന്നുകിൽ കൊറോണ മാറുന്നത് വരെ സ്കൂളുകളെല്ലാം അടച്ചിടുക, അല്ലെങ്കിലുള്ള വഴിയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന ഒരു സാധ്യത നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഇതൊരിക്കലും സാധാരണ ഒരു ക്ലാസ് റൂമിൽ അധ്യാപകൻ വന്ന് ക്ലാസ് എടുക്കുന്ന ആ ഒരു ഇമ്പാക്റ്റ്, ആ അല്ലെങ്കിൽ ആ ഒരു ഗുണപരമായ കാര്യം ഈ ഒരു ഓൺലൈൻ എഡ്യൂക്കേഷൻ കൊണ്ട് പെട്ടെന്ന് നമുക്ക് കിട്ടിക്കൊള്ളണം എന്നൊരിക്കലുമില്ല. അതൊരിക്കലും പ്രതീക്ഷിക്കരുത്. നമുക്ക് ക്ലാസ് റൂമുകൾ അടച്ചിരുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലതാണ് ഇത്, എന്തുകൊണ്ടാണ് നമ്മളിതിനെ തിരഞ്ഞെടുക്കുന്നത്. ഇതല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, രണ്ട് മാസം സ്കൂൾ പൂട്ടി സ്കൂൾ തുറന്ന് വരുമ്പോഴേക്കും കുട്ടികളുടെ രീതികളാകെ മാറിയിട്ടുണ്ടാവും. പഠിക്കാനുള്ള മൂഡിലേ അല്ല ഉണ്ടാവുക. പലപ്പോഴും സ്കൂൾ തുറക്കും, ജൂൺ ഒന്നാം തീയതി ആകുമ്പോഴേക്കും തന്നെ കരച്ചിലും ബഹളവും ആയിരിക്കും. ഇനി സ്കൂളിൽ പോകണ്ടേ എന്നാലോചിച്ചിട്ട് രാവിലെ എഴുന്നേൽക്കുന്നതും രാത്രി ഉറങ്ങുന്നതും മുതലായ ചിട്ടകളൊക്കെ മാറിയിട്ടുണ്ടാവും. പഠിക്കുക എന്ന് പറയുന്നത് തന്നെ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സാധനമായിരിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ രണ്ട് മാസമായിട്ട് പുസ്തകം കണ്ടിട്ടേയില്ല. അപ്പോൾ രണ്ട് മാസം അടച്ചിടുമ്പം തന്നെ ഇത്രയും ബുദ്ധിമുട്ടുകളൊക്കെ നമ്മളെ കുട്ടികൾ നേരിടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വർഷം മുഴുവൻ സ്കൂളുകൾ അടച്ചിട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത്തരം ഒരു ഭീകരാവസ്ഥയിൽ നിന്നുള്ളൊരു മോചനമാണ് ശരിക്കും ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്നൊരു സാധ്യത നമ്മുടെ മുമ്പിൽ തുറന്നു തരുന്നത്. അതിന് ഒരുപാട് ഗുണങ്ങളുമുണ്ട്, ഒരുപാട് ദോഷങ്ങളുമുണ്ട്. എന്താണ് ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഈ കാര്യത്തിൻ്റെ ഗുണഫലങ്ങൾ എന്ന് നമുക്ക് നോക്കാം. എല്ലാ ഗുണഫലങ്ങളും ഇപ്പോൾ നമ്മളെ കുട്ടികൾക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല എന്നത് ഒരു ശരി തന്നെയാണ്. പക്ഷേ എന്തൊക്കെയാണ് ഇതിൻ്റെ ഗുണഫലങ്ങൾ, എവിടെയൊക്കെയാണ് നിങ്ങൾ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നത്, എങ്ങനെ നമുക്കതിനെ അതിജീവിക്കാം എന്നൊന്ന് ചിന്തിച്ച് നോക്കാം. ഏറ്റവും വലിയ ഗുണം ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കാര്യത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം അതിൻ്റെ ഫ്ലെക്സിബിലിറ്റിയാണ്. അതായത് നമുക്കറിയാം, നമുക്ക് ടി വിയിൽ വിക്ടറി ചാനലിൽ കാണുന്ന ഒരു ക്ലാസ് അതേ സമയത്ത് തന്നെ യൂട്യൂബിലും നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്കത് ഒരു കൃത്യസമയമില്ല, എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കത് കാണാം. നിങ്ങൾക്ക് സൗകര്യമുള്ള സമയത്ത് നിങ്ങൾക്ക് കാണാം. മറ്റേതൊക്കെ രാവിലെ ഒരു കൃത്യസമയത്ത് നമ്മൾ സ്കൂളിൽ പോകുന്നു, ആ ഒരു കൃത്യസമയത്ത് ബെല്ലടിക്കുന്നു, ക്ലാസ്സിലേക്ക് പോകുന്നു, ഒരു അധ്യാപകൻ വരുന്നു, മുക്കാൽ മണിക്കൂർ കഴിയുമ്പോൾ അടുത്ത അധ്യാപകൻ വരുന്നു, ഇതിങ്ങനെ തുറന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതേസമയത്ത് ഇപ്പം നമുക്ക് ക്ലാസ് നമുക്ക് തുടങ്ങി കുറച്ച് നേരം കഴിഞ്ഞ് നമുക്കിത് ബോറടിക്കുന്നു, ഇപ്പം എനിക്കൊരു മൂഡില്ല, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് കാണുന്നത്. നമുക്ക് തീർച്ചയായിട്ടും അത് മാറ്റിവെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കാണാം. യൂട്യൂബിൽ ആ സാധനം അവിടെ ഉണ്ടാവും. ഈ ഫ്ലെക്സിബിലിറ്റി, സമയം എന്ന് പറയുന്ന കാര്യത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ശരിക്കും ഒരു അനുഗ്രഹമാണ് അതിനെ സൂക്ഷ്മമായിട്ട് നോക്കുകയാണെങ്കിൽ. പക്ഷേ ഇത് നീട്ടി നീട്ടി വെക്കലാണ് ഉദ്ദേശമെങ്കിൽ ഇത് ഗുണം അതിനേക്കാളേറെ ദോഷത്തിലേക്ക് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രാവിലെ വൈകുന്നേരം കാണാലോ, അല്ലെങ്കിൽ രാത്രി കാണാലോ, അല്ലെങ്കിൽ നാളെ കാണാലോ, അല്ലെങ്കിൽ മറ്റന്നാൾ കാണാലോ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ നാളേക്ക് മാറ്റിവെക്കലാണ് ഉദ്ദേശമെങ്കിൽ ഇതുകൊണ്ടുള്ള ഗുണം ഒന്നും നിങ്ങളെ കുട്ടിക്ക് കിട്ടാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, ഇത് കൂട്ടി വെച്ച് അവസാനം ഒന്നും എവിടെ എത്താനാണ് പോകുന്നില്ല. അപ്പം നമുക്ക് ഏറ്റവും നല്ല സമയത്ത് നോക്കി നമുക്ക് പഠിക്കാം. ഓരോരോ കുട്ടികളുടെയും പലരും നമ്മളോട് ചോദിക്കും, എപ്പോഴാണ് പഠിക്കാൻ പറ്റിയ സമയം? ശരിക്കും ഓരോരുത്തർക്കും പ്രത്യേക സമയങ്ങളുണ്ട്, അതാണ് എൻ്റെ ശരി. ചിലർക്ക് രാവിലെ എഴുന്നേറ്റിട്ട് പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്.
രാവിലെ എഴുന്നേൽക്കുന്നതുകൊണ്ട് കൃത്യമായ ഗുണങ്ങളുണ്ട്. അതായത് രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കുന്ന കുറേ കുട്ടികളുണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം രാത്രി ഉറങ്ങിക്കഴിഞ്ഞിട്ടാണ് അവർ എഴുന്നേൽക്കുന്നത്. യാതൊരു ശബ്ദ കോലാഹലങ്ങളുമില്ല, നല്ല കാലാവസ്ഥയായിരിക്കും, നല്ല തണുപ്പായിരിക്കും, പുറത്ത് ചൂടൊന്നുമില്ല, വേറൊരൊച്ചയും ബഹളവും ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പഠിക്കാൻ പറ്റിയൊരു സാഹചര്യമായിരിക്കും രാവിലെ എഴുന്നേറ്റ് പഠിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറ്റുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും രാവിലെ എഴുന്നേറ്റ് പഠിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. നമുക്ക് ഈ സാധനം ക്ലാസ് റൂമിൽ ഉള്ള സാധനങ്ങളിലൊക്കെ നമുക്ക് യൂട്യൂബിൽ റെക്കോർഡ് ചെയ്ത് വെച്ച് രാവിലെ എഴുന്നേറ്റ് അവർക്ക് പഠിക്കാം. പക്ഷേ ഇത് നമ്മൾ ശീലിച്ചിട്ടില്ലെങ്കിൽ, ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമല്ലെങ്കിൽ, ഇത് നമുക്ക് കുട്ടിക്ക് അനുയോജ്യമല്ല എന്ന് നിങ്ങൾ തോന്നുകയാണെങ്കിൽ ഒരിക്കലും രാവിലെ എഴുന്നേൽക്കുക എന്ന് പറയുന്നത് പലപ്പോഴും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പറ്റില്ല. അത് ചില കുട്ടികൾക്ക് രാത്രി പഠിക്കാനായിരിക്കും ഇഷ്ടം. രാത്രി എത്ര നേരമാണെങ്കിലും ഇരിക്കും. ഇപ്പോൾ ഞങ്ങളൊക്കെ അനുഭവത്തിൽ രാത്രി 12 മണിവരെ, 1 മണിവരെ, 2 മണിവരെ, 3 മണിവരെ ഇരുന്ന് പഠിക്കുന്ന കുട്ടികൾ എനിക്ക് ഇഷ്ടംപോലെ അറിയാം. മെഡിക്കൽ കോളേജിലൊക്കെ എത്തുമ്പോൾ അങ്ങനെ രാത്രി മുഴുവൻ ഇരുന്ന് പഠിക്കും. അതും കഴിഞ്ഞ് രാവിലെ ഒരു 7 മണിയാകുമ്പോഴേക്ക് എഴുന്നേറ്റ് കോളേജിൽ പോകുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ പഠിക്കാനാണ് നിങ്ങളെ കുട്ടിക്ക് താല്പര്യമെങ്കിൽ, ഒരു 12 മണി അല്ലെങ്കിൽ 11 മണിവരെ പഠിക്കാൻ നിങ്ങളെ കുട്ടിക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ, ഈ അതിനുശേഷമുള്ള പഠിത്തം ഒരിക്കലും നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളൊരു 10-11 മണിയാകുമ്പോഴേക്ക് എന്തായാലും കുട്ടികൾ കിടന്നുറങ്ങണം. അങ്ങനെ ഒരു സാഹചര്യം നമ്മൾ സൃഷ്ടിക്കണം. അല്ലാണ്ട് ലേറ്റ് നൈറ്റ് ആയിട്ട് അത്ര ഇരിക്കുന്നത് നല്ലതെന്നല്ല. അത് വലിയ ക്ലാസ്സുകളിലാണ് ഞാൻ പറഞ്ഞത്, കുറേ ലേറ്റ് ആയിട്ട് പഠിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളൊരു 10 മണിക്കും അല്ലെങ്കിൽ 10:30 വരെ അല്ലെങ്കിൽ മാക്സിമം 11 മണിവരെ ഒക്കെ നമ്മൾ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു സമയമുണ്ട്. അപ്പോഴാണ് അവർക്ക് ഏറ്റവും പഠിക്കാൻ അവർക്ക് തൃപ്തിയുള്ള സമയമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കുട്ടിക്ക് രാത്രി നേരത്ത് പഠിക്കാവുന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇത് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തൊരു സാധനമാണ്. നോർമലി ഒരു ക്ലാസ് റൂമിൽ സംഭവിക്കുമ്പോൾ നമുക്ക് നമ്മളെ മുമ്പിൽ വേറൊരു വഴികളുമില്ല. രാവിലെ സ്കൂൾ തുറക്കുന്നു, വൈകുന്നേരം സ്കൂളിൽ വിടുന്നു, അതിൻ്റെ ഇടയിൽ മാത്രമേ നമുക്ക് പഠിക്കാൻ അധ്യാപകൻ ഉണ്ടാവുള്ളൂ. ഇത് എപ്പോൾ വേണമെങ്കിലും അധ്യാപകൻ നമ്മുടെ മുമ്പിൽ വരുന്നതാണ്, ഏത് സമയത്ത് വേണമെങ്കിലും വരുന്നതാണ്. അപ്പോൾ അതൊരു വലിയൊരു ഗുണപരമായിട്ടുള്ളൊരു സാധനമാണ്. ആ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്ന ഒരു സമയത്തിന് നമ്മൾ ശരിക്കും ഉപയോഗപ്പെടുത്താൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നമുക്ക് പഠിക്കാൻ പറ്റും. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അത്യാവശ്യത്തിന് നമുക്ക് എന്തെങ്കിലും ഒരു ജോലി വന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് എവിടെയെങ്കിലും പോകേണ്ടി വന്നു, നമുക്ക് തീർച്ചയായിട്ടും ഇത് തൽക്കാലത്തേക്ക് ഓഫ് ചെയ്തിട്ട് നമുക്കത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. അതുപോലെ തന്നെ ഈ പഠിക്കാനുള്ള സമയത്തിനെ പോലെ തന്നെ പഠിക്കാനുള്ള സബ്ജക്റ്റുകളും ശരിക്കും നമുക്ക് ക്ലാസ് റൂമിലാണ് സംഭവിക്കുന്നതെങ്കിൽ നമ്മളെ മുമ്പിൽ നമുക്ക് ഒരു അധികാരമില്ല, അധ്യാപകനാണ് എല്ലാം തീരുമാനിക്കുന്നത്. രാവിലെ ഭൂരിഭാഗം സമയത്തും ഭാഷയായിരിക്കും പഠിപ്പിക്കുക ആദ്യം തന്നെ, അല്ലെങ്കിൽ കണക്കായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനമായിരിക്കും പഠിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്ത പീരീഡ് എന്താ, അടുത്ത പീരീഡ് എന്താ, ഇതൊന്നും നമ്മളെ മുകളിലൊരു കണക്കുമില്ല, നമുക്കൊരു കൺട്രോളുമില്ല. അതേസമയത്ത് നമുക്ക് ഏറ്റവും നല്ലോണം പഠിക്കാൻ പറ്റുന്ന സമയത്തായിരിക്കണം നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സാധനം നമ്മൾ പഠിക്കേണ്ടത്. ഏറ്റവും നമ്മൾ ജീവിതത്തിൽ എപ്പോഴും അങ്ങനെയായിരിക്കണം. ഒരു രാവിലെ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞ് നാളെ അല്ലെങ്കിൽ ഇന്ന് എനിക്ക് ചെയ്തു തീർക്കേണ്ട ഒരു സാധനം എന്ന് പറയുന്നതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സാധനം ആദ്യം ചെയ്ത് തീർക്കുക. അത് രാവിലെയാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല സമയമെങ്കിൽ ആദ്യം ആ പണിയങ്ങ് തീർക്കുക. അത് തീർത്ത് കഴിഞ്ഞാൽ അന്നത്തെ ദിവസത്തെ വലിയ പണി തീർക്കും, പിന്നെ കാര്യങ്ങൾ കുറേ കൂടി ഈസിയറായി. അതേസമയത്ത് നമ്മൾ ബുദ്ധിമുട്ടുള്ള സാധനം അവസാനം ഇതും കൂടി ഇങ്ങ് പഠിച്ചിട്ട് മറ്റേ പഠിക്കുക, അല്ലെങ്കിൽ എളുപ്പമുള്ള സാധനങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അവസാനത്തേക്ക് വെക്കുക എന്ന് നമ്മൾ വിചാരിക്കുന്നതാണെങ്കിൽ അവസാനം വെച്ച സാധനം നമ്മൾ ഒരിക്കലും തൊടില്ല, അത് അവിടെ തന്നെ കിടക്കണം. അപ്പോൾ എന്താ നമുക്ക് വേണ്ടത്? കണക്കാണ് നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളെങ്കിൽ ഫ്രഷായി രാവിലെ നമ്മൾ ക്ലാസ് ഇതിൻ്റെ മുമ്പിൽ ഇരുന്ന് പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ കണക്ക് എടുത്ത് ആദ്യം തന്നെ മുമ്പിൽ വെക്കുക, എന്നിട്ട് നമുക്ക് അത് പഠിക്കാം. അപ്പോൾ നമ്മൾ മൈൻഡ് നല്ല, മനസ്സ് നല്ല ഫ്രഷായിരിക്കും. നമ്മൾ ഉറങ്ങി എഴുന്നേറ്റിട്ടുണ്ട്, നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ വേറെ ഒന്നുമില്ല, നമുക്ക് ക്ഷീണമില്ല, നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൃത്യതയോടുകൂടി കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് പറ്റും. ഇതും ഒരു വലിയൊരു അഡ്വാൻറ്റേജാണ് ഈ ഒരു ഓൺലൈൻ പഠനം എന്ന് പറയുന്ന ഒരു സാധനത്തിന്. നമുക്ക് ഇഷ്ടമുള്ള സാധനം, നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സാധനം, നമുക്കത് ഏറ്റവും നല്ല സമയത്ത്, നമുക്ക് ഏറ്റവും മനസ്സിലാവുന്ന സമയത്ത് നമുക്ക് പഠിക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൻ്റെ ഉള്ളിലേക്ക്, നമ്മളെ തലച്ചോറിൻ്റെ ഉള്ളിലേക്ക് അത് കുറച്ചും കൂടിയും വേഗത്തിൽ കയറാനുള്ള സാധ്യതയാണ് നമ്മളെ മുമ്പിൽ തുറന്നു കിട്ടുന്നത്. ഇനി ഈ ഒരു മറ്റൊരു സാധ്യത എന്ന് പറയുന്നത്, നമ്മളൊക്കെ സാധാരണഗതിയിൽ അധ്യാപകനെ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റില്ല. നമ്മളെയൊക്കെ ഏറ്റവും വലിയ പ്രോബ്ലങ്ങളിലൊന്നും അതാണ്. ഒരു അധ്യാപകനാണ് പലപ്പോഴും ഒരു ഒരു വിഷയത്തിനെക്കുറിച്ച് നമുക്ക് താല്പര്യമുണ്ടാക്കുന്നതും താല്പര്യമില്ലാതാക്കുന്നതും. എനിക്കിപ്പോഴും കണ്ണും ചിമ്മി പറയാൻ പറ്റും, എനിക്ക് മലയാള ഭാഷയോട് സ്നേഹം തോന്നി തുടങ്ങിയത് വടകര BMS സ്കൂളിൽ എന്നെ പഠിപ്പിച്ച നാണുമാഷായിരുന്നു. നാണുമാഷ കൊണ്ട് മാത്രമായിരുന്നു.
ശരിക്കും എനിക്ക് എന്നെ കൂടുതൽ വായിക്കാൻ പ്രേരിപ്പിച്ചതും മലയാളത്തിലുള്ള സാഹിത്യത്തിലുള്ള പലരെയും പരിചയപ്പെടുത്തിയതും പ്രസംഗിക്കാൻ എന്നെ പഠിപ്പിച്ചതും അങ്ങനെ പലതും ആ നാണുമാഷ് എന്ന് പറയുന്നൊരു അധ്യാപകൻ്റെ കഴിവായിരുന്നു. അതേപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ് കണക്കായിരുന്നു 10-ാം ക്ലാസ് വരെ. ആ സമയത്ത് എൻ്റെ കണക്കിൻ്റെ വി പി കുഞ്ഞികൃഷ്ണ കുറുപ്പ് എന്ന് പറയുന്നൊരു മാഷായിരുന്നു എന്നെ പഠിപ്പിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഓരോ ക്ലാസ്സുകളും എനിക്ക് എന്തുണ്ട് അത്രയും ഇഷ്ടത്തോടു കൂടിയാണ് ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നത്. അപ്പോൾ നമുക്ക് ഓരോ അധ്യാപകൻ്റെ കഴിവ് ശരിക്കും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വിഷയത്തിനോട് നമുക്ക് ഒരുപാട് ഇഷ്ടം വരും, നമുക്ക് ഭയങ്കര താല്പര്യം വരും. അപ്പോൾ ആ താല്പര്യം വരുന്നൊരു വിഷയം നമുക്ക് നമ്മൾ ശരിക്കും കഴിവിനോട് കൂട്ടിമുട്ടുന്ന വിഷയം കൂടിയാണെങ്കിൽ നമ്മൾ അറിയാണ്ട് നമ്മൾ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തും. അവിടെയാണ് അതിൻ്റെ കാര്യം കിടക്കുന്നത്. നമ്മളെ ഉള്ളിൽ കണക്ക് പഠിക്കാനുള്ള കഴിവ് ജന്മനാ ഉണ്ട്. നമുക്കൊരു നല്ല അധ്യാപകനെയും കൂടി കിട്ടി എങ്കിൽ നമുക്ക് കണക്ക് പഠിക്കൽ വളരെ എളുപ്പമുള്ള സാധനമായിരിക്കും. നമുക്ക് ഭാവിയിൽ അതിലേക്ക് ഉയർന്നു പോകാൻ പറ്റും. സാധാരണ രീതിയിൽ ഒരു ക്ലാസ് റൂമിൽ ഒരു സ്കൂളുകളിൽ നമുക്ക് ഇതിനൊന്നുള്ള തിരഞ്ഞെടുക്കാനുള്ള അധികാരങ്ങളില്ല. ഒരു അധ്യാപകൻ വരുന്നു, ക്ലാസ് എടുക്കുന്നു, പോകുന്നു. അതേസമയത്ത് ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? കേരളത്തിലുള്ള ഏറ്റവും നല്ല ടീച്ചർമാരെ കൊണ്ടാണ് ഓൺലൈൻ ക്ലാസ്സുകൾ എടുപ്പിക്കുന്നത്. ഈ ഒരു ചാൻസ് നമ്മൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ഞാൻ കണ്ണടച്ച് പറയാം, നിങ്ങൾക്ക് ഇത്രയും നല്ല ക്ലാസ്സുകൾ ജീവിതത്തിൽ കേൾക്കാനുള്ള സാധ്യതകളില്ല ഇനി ഈ ഒരു വർഷം കഴിഞ്ഞാൽ. ഇത്രയും ഏറ്റവും നല്ല അധ്യാപകരെ വെച്ചിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. ഒരു അധ്യാപകൻ്റെ കഴിവാണ് നമുക്കൊരു, ഞാൻ പറയുന്ന ഒരു സാധനം ഇത് പറഞ്ഞ് നിങ്ങളെ മനസ്സിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഒരു അധ്യാപകൻ്റെ കഴിവാണ്. അത് പറയാൻ എനിക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു അധ്യാപകനല്ല. ഞാൻ പറയുന്നൊരു സാധനം നിങ്ങളിലേക്ക് ഉള്ളിലേക്ക് എനിക്ക് എത്തിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്കൊരു അധ്യാപനത്തിനുള്ള കഴിവില്ല എന്നുള്ള എൻ്റെ അർത്ഥം. അപ്പം പക്ഷേ ഇത് അങ്ങനെയുള്ള ആൾക്കാരല്ല പഠിപ്പിക്കുന്നത്. ഇത് കൃത്യതയോടുകൂടി നല്ല കഴിവുള്ള പഠിപ്പിക്കാനുള്ള ഒരുപാട് കൊല്ലത്തെ പരിചയമുള്ള അധ്യാപകരാണ് ഈ ഓൺലൈൻ ക്ലാസ് കൈകാര്യം ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരിക്കലും ജീവിതത്തിൽ കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു അവസരമാണ് നമ്മളെ മുമ്പിൽ തുറന്ന് കിട്ടിയിരിക്കുന്നത്. ഇതൊരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ഈ ഇവരെ നമ്മളിനി ഒരിക്കലും കാണാൻ പോകുന്നില്ല. ഈ ഒരു വർഷം കഴിഞ്ഞാൽ, ഈ ഓൺലൈൻ കോഴ്സുകൾ കഴിഞ്ഞാൽ, ഈ ഒരു ഓരോ വിഷയത്തിലും ഇത്രയും പ്രാഗൽഭ്യമുള്ള ഒരു അധ്യാപകരുടെ നിര നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും ഇനി അനുഭവിക്കാൻ പറ്റില്ല എന്ന് നമുക്ക് യാതൊരു സംശയവുമില്ല എന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ യാചിക്കുകയാണ് നിങ്ങളോട്, ഈ ഒരു അവസരം കുട്ടികൾക്ക് നഷ്ടപ്പെടരുത്. നമുക്ക് എന്തുകൊണ്ടും ഇത് കുട്ടികളിലേക്ക് എത്താൻ നിങ്ങൾ വേണം മുൻകൂട്ടി മുൻകൈ എടുക്കാൻ വേണ്ടിയിട്ട്. അടുത്ത ഒരു ഈ ഓൺലൈൻ എഡ്യൂക്കേഷൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്, ഈ കമ്പ്യൂട്ടറിനെയും അതേപോലെയുള്ള ടെക്നോളജിയെയും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഓൺലൈൻ ക്ലാസ്സുകൾ സംഭവിക്കുന്നത്. മറ്റേത് എന്താ ഉണ്ടാവുക? അധ്യാപകനുണ്ട്, ഒരു ബോർഡുണ്ട്, ഒരു ചോക്കുണ്ട്, അതിൽ കൂടുതലൊന്നുമില്ല. പിന്നെ ക്ലാസ് റൂം എന്ന് പറയുന്നൊരു ആക്ടിവിറ്റിയിലൂടെയാണ് അധ്യാപകൻ ക്ലാസ് റൂമിൻ്റെ കൊഴുപ്പിക്കുന്നത്, ആ ക്ലാസ് റൂമിൻ്റെ ബോറടിയെ മാറ്റുന്നത്. ഓരോരുത്തരെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിച്ചിട്ടും ഓരോരുത്തരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിച്ചിട്ടും അതിൻ്റെ ഇടയിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടും അങ്ങനെയൊക്കെയാണ് ഈ ക്ലാസ് റൂമിനെ കൊഴുപ്പിക്കുന്നത്, ആ ബോറടി മാറ്റുന്നത്. എപ്പോഴും നമ്മളെ ശ്രദ്ധിക്കാനുള്ള കഴിവ് എന്ന് പറയുന്നത് വളരെ പരിമിതമാണ്. ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു വലിയ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ ഒരു 20 മിനിറ്റ് നേരമാണ് ശ്രദ്ധയോടുകൂടി ഇരിക്കാൻ പറ്റുക. ഈ 20 മിനിറ്റ് കഴിയുമ്പോഴേക്കും എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കുട്ടീൻ്റെ ശ്രദ്ധ വഴുതി മാറും. പക്ഷേ നമ്മുടെ ക്ലാസ് റൂമുകളിൽ ഇരിക്കുന്ന ഭൂരിഭാഗം കുട്ടികൾക്കും, സാധാരണ അധ്യാപകർ പറയാറ് ക്ലാസ് തുടങ്ങി 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും പകുതി ആൾക്കാർ ഗൾഫിലെല്ലാം പോയി മടങ്ങി വരുന്നു. എന്താ വെച്ചാൽ അവരുടെ ശ്രദ്ധ വേറെയോ എത്തിയിട്ടുണ്ടാവും, അവർ വേറെ ഏതോ ലോകത്തിലാണ് ജീവിക്കുന്നുണ്ടാവുക. അപ്പോൾ അവരെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് പലപ്പോഴും ക്ലാസ് റൂമുകളിൽ അധ്യാപകൻ പല സങ്കേതങ്ങളാണ് പഠനത്തിന് ഉപയോഗിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചോദ്യങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യിപ്പിക്കുക, കഥ പറയുക, അനുഭവങ്ങൾ പറയുക, കുട്ടീനെ കൊണ്ട് പറയുക, ചർച്ചകൾ ചെയ്യിപ്പിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങൾ ചോദിപ്പിക്കുക, മറ്റൊരാ പിയർ ലേണിംഗ്, അതായത് ഒരാൾ മറ്റേ പഠിപ്പിക്കുക, അങ്ങനെ ഒരുപാട് സങ്കേതങ്ങളുണ്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള. ഇതൊക്കെയാണ് ഒരു നോർമൽ ക്ലാസ് റൂമിൽ അധ്യാപകൻ ഉപയോഗിക്കുക. ക്ലാസ് റൂം കുറേ കൂടിയും ലൈവ്ലി ആവാൻ വേണ്ടിയിട്ട്, കുറേ കൂടിയും രസകരമാവാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ നമ്മളെ ഇതിനെ സംബന്ധിച്ചിടത്തോളം, ഓൺലൈൻ ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം, അതിന് പകരം ഇവിടെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കമ്പ്യൂട്ടറിൻ്റെയും മോഡേൺ ടെക്നോളജീൻ്റെയും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഗുണഫലങ്ങളാണ് നമുക്ക് ഓൺലൈൻ ക്ലാസ് റൂമിൽ സംഭവിക്കുന്നത്.
വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ. ഇപ്പം നിങ്ങൾ ഇന്നാൾ ഒരു ദിവസം പേപ്പറിൽ കണ്ടിട്ടുണ്ടാകും, മലപ്പുറത്ത് ഒരു സ്കൂളിൽ ഒരു ആന ക്ലാസ് റൂമിൻ്റെ ഉള്ളിൽ നിൽക്കുന്നതായിട്ടാണ് കുട്ടിക്ക് അനുഭവപ്പെടുന്നത്. അത് ശരിക്കും ഒരു കമ്പ്യൂട്ടറിൻ്റെ ഒരു ടെക്നോളജിയാണ്. അപ്പോൾ കുട്ടിക്ക് ഒരു ആനയെ കുറിച്ചിട്ടാണ് കുട്ടി പഠിക്കുന്നതെങ്കിൽ നേരെ ആന ക്ലാസ് റൂമിൻ്റെ ഉള്ളിൽ നിൽക്കുകയാണ്. എന്നിട്ടാണ് ആനേൻ്റെ തുമ്പിക്കൈനെ കുറിച്ചിട്ടും കൊമ്പിനെ കുറിച്ചിട്ടും കാലിനെ കുറിച്ചിട്ടും നഖങ്ങളെക്കുറിച്ചിട്ടും ലോകത്തിൽ ഏതൊക്കെ രാജ്യങ്ങളിലാണ് ആനയുള്ളതെന്നും ആഫ്രിക്കൻ ആനേൻ്റെ ഇന്ത്യൻ ആനയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെന്നും ഇതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ ലൈവ്ലി ആയിട്ട് നമ്മളെ മുമ്പിലാണ് ഈ സാധനം വന്ന് നിൽക്കുന്നത്. അത്രയും അഡ്വാൻസ്ഡാണ് ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഒരുപാട് ഗെയിമിഫിക്കേഷൻ എന്ന് പറയും, അതായത് ഈ ഒരുപാട് കളികളിലൂടെ, കമ്പ്യൂട്ടറിലുള്ള ഒരുപാട് കളികളിലൂടെ പഠനം വളരെ രസകരമാക്കാൻ പറ്റും. ഒരുപാട് വിഷ്വൽസ്, അതായത് ഒരുപാട് ചിത്രങ്ങളും ഒരുപാട് വീഡിയോകളും നമുക്ക് കാണിച്ചു തരാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കുക, കണ്ട സാധനം നമ്മൾ മറക്കൂല എപ്പോഴും. കേട്ട സാധനത്തിനേക്കാളും പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടെ ആണ് പഠനം നടക്കുന്നത്. കണ്ടിട്ടും കേട്ടിട്ടും മണത്തിട്ടും രുചിച്ചിട്ടും സ്പർശിച്ചിട്ടുമാണ് അറിവ് നമ്മളെ ബുദ്ധിശക്തിൻ്റെ ഉള്ളിലേക്ക് എത്തുന്നത്. പക്ഷേ ഇതിലേറ്റവും ശക്തമായ കാര്യം കാഴ്ചയാണ്. അതുകൊണ്ടാണ് ഈ ക്ലാസ് റൂമുകളൊക്കെ ഇപ്പോൾ വിഷ്വൽ ക്ലാസ് റൂമുകളാക്കുന്നത്. അതുകൊണ്ടാണ് കമ്പ്യൂട്ടറൈസേഷനിലൂടെ വിഷ്വൽ രൂപങ്ങൾ നമ്മൾ മുമ്പിൽ സൃഷ്ടിക്കപ്പെടുന്നത്. എന്താണത്? നമ്മൾ കാണുന്ന, നമ്മളെ കുട്ടി കാണുന്നതാണ്. ഈ കണ്ട സാധനങ്ങൾ കുട്ടികൾക്ക് മറക്കാനുള്ള സാധ്യതകൾ കുറവാണ് കേട്ടതിനേക്കാളും. കണ്ണാണ് കൂടുതൽ പവർഫുൾ. പക്ഷേ ചില ആൾക്കാർക്ക് രണ്ട് മൂന്ന് ടൈപ്പ് ആൾക്കാരുണ്ട്. കുട്ടികൾ എങ്ങനെയാണ് പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലർ പഠിക്കുക കണ്ടിട്ടാണ്, ഭൂരിഭാഗം ആൾക്കാരും. കുറച്ച് ആൾക്കാർ പഠിക്കുക കേട്ടിട്ടാണ്, കുറച്ച് ആൾക്കാർ പഠിക്കുക പ്രവൃത്തി പരിചയത്തിൽ കൂടിയാണ്. അവരത് ചെയ്തിട്ടാണ്, കൈനസ്തെറ്റിക് എന്ന് പറയും, അത് ചെയ്തിട്ടാണ് ആൾക്കുട്ടികളെ പഠിക്കുക. അപ്പോൾ ഇങ്ങനെ മൂന്ന് വിധത്തിലുണ്ടെങ്കിലും ഭൂരിഭാഗം ആൾക്കാരും കണ്ടിട്ട് തന്നെയാണ് പഠിക്കുന്നത്. കേട്ടിട്ട് പഠിക്കുന്ന കുട്ടി പോലും കാഴ്ച എന്ന് പറയുന്നൊരു സാധനം കൂടുതൽ ഉപയോഗപ്പെടുത്തും. അപ്പോൾ കേട്ടിട്ട് മാത്രം പഠിക്കുന്നൊരു കുട്ടി എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടാവാൻ വളരെ സാധ്യത കുറവാണ്. കേട്ടിട്ട് പഠിക്കുന്ന കുട്ടികൾ കേൾവി എന്ന് പറയുന്നൊരു സാധനം കുറച്ച് കൂടുതലുള്ള കുട്ടികളുണ്ടാവാം. അവർക്ക് നമുക്ക് ഇത് കേൾപ്പിച്ചു കൊടുക്കാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരുപാട് നല്ല രസകരമായിട്ടുള്ള വിഷ്വൽസും വീഡിയോസും നമുക്ക് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ പഠിച്ചതാണ് ഈ ഷേർഷേൻ്റെ ഭരണപരിഷ്കാരം എന്ന് പറയുന്ന ഒരു ഡൽഹിയിലുള്ളൊരു രാജാവിൻ്റെ ഭരണപരിഷ്കാരത്തിനെ കുറിച്ചിട്ട് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഷേർഷേൻ്റെ ഭരണപരിഷ്കാരം എന്ന് പറയുന്നൊരു സാധനം ആ ഒരു കാലഘട്ടത്തിൽ അധ്യാപകൻ പഠിപ്പിക്കുമ്പോൾ, ആ ചരിത്രത്തിൽ ആ അധ്യാപകൻ ആ വിഷയം പഠിപ്പിക്കുമ്പോൾ ഷേർഷേനെ കുറിച്ചിട്ടും ആ കാലഘട്ടത്തിലുള്ള എന്താ പറയണ്ടത് ആ ചക്രവർത്തിമാരെ കൊട്ടാരത്തിനെ കുറിച്ചിട്ടും അവർ ആ സമയത്തുള്ള കുറേ വീഡിയോ ക്ലിപ്പിങ്സ് അല്ലെങ്കിൽ പിന്നെ ഫോട്ടോസും ഒക്കെ കുട്ടികളിലേക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എന്ത് രസകരമായിരിക്കും ക്ലാസ് റൂം എന്ന് പറയുന്നത്, അല്ലേ? വെറുതെ അധ്യാപകൻ ഇരുന്ന് ലെക്ചർ ചെയ്യുന്നതിനേക്കാളും ഇതിൻ്റെയൊക്കെ വിഷ്വൽസ്, ഇതിൻ്റെയൊക്കെ ചിത്രങ്ങൾ ക്ലാസ് റൂമിൽ കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ, എന്തെങ്കിലും അതേപോലെ വീഡിയോസ് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്ത് രസകരമായിരിക്കും. ആ ഹിസ്റ്ററി അവിടെ നിൽക്കട്ടെ, ശാസ്ത്രം എന്ന് പറയുന്നൊരു വിഷയത്തിൽ എത്ര ഗുണപരമാണ് നമുക്ക് ഈ വീഡിയോസും മറ്റേ സാധനങ്ങളും കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ട് പറ്റുന്നത്. അത്രയും സാധനങ്ങൾ നമുക്ക് കുട്ടികൾക്ക് നേരിട്ട് ക്ലാസ് റൂമിൽ കാണിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റും ഈ വീഡിയോകളിലൂടെ. അപ്പോൾ ശരിക്കും നമ്മൾ വിചാരിക്കുന്ന ലോകത്തിലേ അല്ല കുട്ടി ഉണ്ടാവുക. കുട്ടി അറിയില്ല കുട്ടി ഇരിക്കുന്നത് ഒരു ടി വിൻ്റെ മുമ്പിലാണെന്ന്, കുട്ടി ആഫ്രിക്കേൻ്റെ കാട്ടിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ വേറെ ഏതോ ഒരു സ്ഥലത്തോ ആണ് കുട്ടി ഇരിക്കുന്നതെന്ന് കുട്ടിക്ക് തോന്നും പഠിക്കാനുള്ള ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോൾ. എന്താ വെച്ചാൽ അത്രയും വിഷ്വൽസ് കൊണ്ട്, അത്രയും ഇമേജുകൾ കൊണ്ട്, അത്രയും വീഡിയോസ് കൊണ്ട്, കാര്യങ്ങളും കൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ ഒരു പ്രത്യേക ലോകം കുട്ടീൻ്റെ മുമ്പിൽ സൃഷ്ടിക്കാൻ പറ്റും. ഇതൊന്നും സാധാരണഗതിയിൽ ഒരു ക്ലാസ് റൂമിൽ ഒരിക്കലും സംഭവിക്കില്ല. അപ്പോൾ ഇത്രയും സാധ്യതകളുണ്ട് ഈ ഒരു പിന്നെ കമ്പ്യൂട്ടറുകൾക്കും മറ്റു സാധനങ്ങളും. ഇതൊക്കെ ശരിക്കും എല്ലാ സങ്കേതങ്ങളും ശരിക്കും ക്ലാസ് റൂമുകളിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഈ ഓൺലൈൻ പഠനം വളരെ ഗുണകരമായിട്ടുള്ള ഒരു സാധനമാണ്. പിന്നെ എന്താണ് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്? നമുക്ക് യാത്ര ചെയ്യേ വേണ്ട. ഈ ഇത്രയും ദിവസം ഭയങ്കര മഴയായിരുന്നു, ഭയങ്കര കാറ്റുണ്ടായിരുന്നു. അപ്പോൾ ഭൂരിഭാഗം രക്ഷിതാക്കൾക്കും ആദിയാണ്, ചെറിയ മക്കളൊക്കെ രാവിലെ തന്നെ ചെരുപ്പ് ഇട്ട് ഷൂസ് ഇട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങളിൽ ഇട്ട് എന്നിട്ട് യൂണിഫോമിൽ ഇട്ടിട്ട് സ്കൂളിൽ പോകുമ്പോഴേക്കും ബസ് കയറിയിട്ടും ഓട്ടോറിക്ഷ കയറിയിട്ടും ജീപ്പ് കയറിയിട്ടൊക്കെയാണ് പോവുക. പകുതി വഴിക്ക് നിന്ന് നനഞ്ഞിട്ടുണ്ടാവും, ഈ നനഞ്ഞ സാധനം ഇട്ടിട്ടാണ് പോകുന്നുണ്ടാവുക. തലയെല്ലാം നനഞ്ഞിട്ടുണ്ടാവും, കാലിൽ സോക്സ് എല്ലാം നനഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് വൈകുന്നേരം വരെ ഇരുന്നിട്ട് മടങ്ങി വരുമ്പോൾ
കുട്ടികളൊക്കെ എന്തെല്ലാം സ്ഥിതി എന്നറിയില്ല. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഒരു ടെൻഷൻ തന്നെയാണ് ശരിക്കും. ഈ മഴക്കാലത്തും ഒക്കെ കുട്ടികളെ സ്കൂളിലേക്ക് വിടുമ്പോൾ ഭയങ്കര ഇടിയും മിന്നലും മഴയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സ്കൂളിലേക്ക് വിടുമ്പോൾ, അപ്പോൾ അതൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് വീട്ടിൻ്റെ ഉള്ളിലിരുന്ന് പഠിക്കാം, യാത്ര ചെയ്യേണ്ട. ഓൺലൈൻ പഠനം എന്ന് പറയുന്ന ഒരു സാധനം ശരിക്കും അതിൻ്റെ ഗുണബലം എന്ന് പറയുന്നത്, എനിക്ക് കുറ്റ്യാടിയിലിരുന്നിട്ട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിൻ്റെയും അമേരിക്കയിലുള്ള സർവകലാശാലകളുടെ കോഴ്സുകൾ കുറ്റ്യാടിയിലിരുന്നിട്ട് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഈ കൊറോണ കാലത്ത് മൂന്നാമത്തെ കോഴ്സ് ഞാൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കി, ലോകത്തിലുള്ള ഏറ്റവും പ്രശസ്തരായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള അധ്യാപകരെ ക്ലാസ് കുറ്റ്യാടി പോലത്തെ ഒരു സ്ഥലത്തിരുന്നിട്ട് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എൻ്റെ സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല ഇത് സാധിക്കുന്നുള്ളത്. അത്രയും വലിയ വലിയ ഒരു സ്ഥലത്തുള്ള ആൾക്കാർ അവിടെ പോകാൻ പോലും നമുക്ക് പറ്റാത്തൊരു സ്ഥലത്ത് ഉള്ള കാര്യങ്ങൾ നമുക്ക് വളരെ കൂളായിട്ട് കുറ്റ്യാടി ഇരുന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ, അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വിഷയം എന്തും പഠിക്കാനുള്ളൊരു സാധ്യതയാണ് ശരിക്കും ഈ ഓൺലൈൻ പഠനം നമ്മുടെ മുമ്പിൽ തുറന്നു വരുന്നത്. എനിവെയർ ഇൻ ദ വേൾഡ്, എവിടെ ലോകത്തിലുള്ള എന്ത് സാധനവും നിങ്ങളെ റൂമിൻ്റെ ഉള്ളിൽ, നിങ്ങളെ കുട്ടി പഠിക്കുന്ന പഠന മുറിയുടെ ഉള്ളിലേക്ക് എത്തുന്നതാണ് ഇത്. നമുക്ക് വിചാരിക്കാത്തൊരു കാര്യമാണ് നമുക്ക് കൊണ്ടു തന്നിരുന്നത്. ഇനി അവസാനമായിട്ട് എന്താ നിൻ്റെ ഒരു വലിയൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ ഇതിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കുട്ടികൾ ക്ലാസ് അറ്റൻഡ് ചെയ്തു, ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് അധ്യാപകൻ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആ ചോദ്യങ്ങൾക്ക് കുട്ടിക്ക് സംശയങ്ങളൊക്കെ നമുക്ക് തിരിച്ച് ചോദിക്കാനുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പും ഇതിനോടൊപ്പം വരുന്നുണ്ട്. അവിടെയാണ് എൻ്റെ സ്ഥാനം. അപ്പോൾ കുട്ടികളെ സംശയങ്ങളൊക്കെ എഴുതി വെക്കാം, എഴുതി വെച്ചിട്ട് അതിനെക്കുറിച്ച് ആലോചിക്കാം, ഒന്നും കൂടിയും കുട്ടിക്ക് ക്ലാസ് കേൾക്കാം, എന്നിട്ട് പിന്നെയും ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ അധ്യാപകനോട് സംശയങ്ങൾ ചോദിക്കാം. അപ്പോൾ അധ്യാപകൻ അതിനനുസരിച്ച് അത് നോക്കി അതിനനുസരിച്ചുള്ള സാധനങ്ങൾ അധ്യാപകൻ ഇട്ട് കൊടുക്കുന്നു. വീണ്ടും അത് കഴിഞ്ഞ് അധ്യാപകനോട് ഈ സംശയങ്ങളെല്ലാം ദൂരീകരിച്ചതിന് ശേഷം വീണ്ടും നമുക്ക് ഈ ക്ലാസ് കേൾക്കാം. നമുക്ക് സാധാരണ ഒരിക്കലും പറ്റില്ലായിരുന്നല്ലോ, ആ മാഷ് എടുത്ത ക്ലാസ് ഞാൻ ഒന്നും കൂടി കേൾക്കട്ടെ എന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ലല്ലോ. ഇത് നമുക്ക് യൂട്യൂബിൽ സാധനമുണ്ട്, നമ്മളിത് ഒരിക്കൽ ക്ലാസ് കേട്ട് നമ്മളൊന്ന് പിന്നെ സംശയം നിവാരണം ചെയ്ത് നമ്മളൊന്നും കൂടി പഠിച്ച് അത് കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് ക്ലാസ് കേൾക്കാം. ശരിക്കും പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യമാണിത്. അപ്പോൾ നമുക്ക് ഈ ഒരു അവസരം ശരിക്കും ഉപയോഗപ്പെടുത്തണം. അതിന് ഇനി ഇതിനുള്ള പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. എന്തൊക്കെ പ്രശ്നങ്ങളാണ് നിങ്ങൾ അഭിമുഖീകരിക്കുന്നത്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങൾ. ഈ ഗുണങ്ങൾ എന്ത് പ്രോബ്ലത്തിനെയും നമ്മൾ സൂക്ഷ്മമായിട്ട് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൊരു അവസരം കുടികൊള്ളുന്നുണ്ട്. ഈ അവസരം കണ്ടുപിടിക്കലാണ് നമ്മളെ വിജയം. എന്ത് പ്രശ്നവും എനിക്കിങ്ങനെ ഒരു ഗതികേട് വന്നില്ലേ എന്നും പറഞ്ഞ് ഞാനങ്ങ് ഇരുന്ന് പോയാൽ ഞാൻ പോയി, പിന്നെ ആരും തിരിഞ്ഞു നോക്കാനുണ്ടാവില്ല. പക്ഷേ എന്നാലും ഈ അതിൻ്റെ ഉള്ളിൽ ഞാൻ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ എവിടെയാണ് ഇതിൻ്റെ അവസരം എന്ന് പറഞ്ഞിട്ട് അതിനെ കുറിച്ചിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാനുള്ളൊരു മാർഗം അവിടെ ഉരുത്തിരിഞ്ഞ് വരും. അപ്പോൾ ആ അവസരങ്ങൾ കണ്ടുപിടിക്കലാണ് ശരിക്കും പറയാന്ന് വെച്ചാൽ ഈ ഒരു കാലഘട്ടത്തിൽ സംഭവിക്കേണ്ടത്. എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഒരു രക്ഷിതാവ് എന്നുള്ള നിലയിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്നത്? ഒരുപാട് അവസരങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇനി ആണ് യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ വരുന്നത്. എന്തൊക്കെ പ്രശ്നങ്ങളാണ് ശരിക്കും ഒരു രക്ഷിതാവ് എന്നുള്ള നിലയിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്നത്? ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ശീലങ്ങളിൽ മാറ്റം വരുത്തണം എന്നുള്ളതാണ്. നമ്മൾ വർഷങ്ങളായി ശീലിച്ചൊരു സാധനങ്ങളുണ്ട്. ഓരോ മനുഷ്യനും ഒരു ശീലത്തിൻ്റെ ആകത്തുകയാണ്. ഓരോ മനുഷ്യനും അയാൾ വർഷങ്ങളായി ശീലിച്ചു വന്നിരുന്ന ഒരു ശീലത്തിൻ്റെ ആകത്തുകയാണ് ഓരോ മനുഷ്യനും. അതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ പെരുമാറുന്ന രീതിയിലും നമ്മൾ ചെയ്യുന്ന കാര്യത്തിലും ഒക്കെ ഒരു ഒരു നമ്മുടേതായിട്ടുള്ള ഒരു കയ്യൊപ്പുണ്ട് അതിൽ. അത് നമ്മളിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ശീലങ്ങളിൻ്റെ ഉള്ളിൽ നിന്ന് മാറുക എന്ന് പറയുന്നത് ഭൂരിഭാഗം ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ബുദ്ധിമുട്ടുള്ള സാധനമാണ്. അത് ആവശ്യമാണെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ പോലും നമുക്ക് ആ ശീലം മാറിയാൽ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് കിട്ടും എന്ന് നമുക്ക് ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ ഉള്ളിൽ നിന്ന് മാറാൻ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള സാധനമാണ്. അത്രയും നമ്മളെ ഭാഗത്തു നിന്നുള്ള ഒരു തീരുമാനവും അത്രയും നമ്മളെ ഭാഗത്തു നിന്നുള്ള പ്രയത്നവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ആ ശീലങ്ങളിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് മോചനമുള്ളൂ. അപ്പോൾ ഈ ശീലങ്ങളാണ് നമ്മളെ പിടിച്ച് മുറുക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ. അപ്പം അതുകൊണ്ട് തന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ ചെയ്തിരുന്ന കാര്യങ്ങൾക്ക് നമുക്ക് ഒരു ശീലങ്ങളുടെ പാറ്റേൺ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് മാറുക എന്ന് പറയുന്നതാണ് രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം.
അതായത് പലപ്പോഴും ഞാനിത് പറയുമ്പോൾ പലരും ചോദിക്കും ഇയാൾക്ക് ഇതെല്ലാം പറയാം, പക്ഷേ ഇതെല്ലാം നടക്കുന്ന കാര്യമൊന്നല്ലേ. എന്താ നടക്കാത്തത്? നടക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും ദിവസം ചെയ്ത സാധനത്തിന് നമ്മൾ മറ്റൊരു സാധനം ചെയ്യണം. അവിടെയാണ് എൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം കിടക്കുന്നത്. അപ്പോൾ ഇത്രയും ദിവസം നമ്മൾ അധ്യാപകൻ അല്ലെ രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം കുട്ടി സ്കൂളിൽ വരുന്ന പോകുന്നവരെയേ തലവേദനയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അത് രക്ഷിതാവ് അധ്യാപകൻ്റെ തലവേദനയാണ്. അത് കഴിഞ്ഞ് മടങ്ങി വന്നു കഴിഞ്ഞാലേ പിന്നെയും നമ്മളെ തലവേദനയാവുന്നുള്ളൂ കുട്ടി. ഇതങ്ങനെയല്ല, അധ്യാപകൻ്റെ റോള് കൂടി ഒരു പകുതി രക്ഷിതാവും കൂടി ഏറ്റെടുക്കേണ്ട ഒരു ബാധ്യതയാണ് ഇപ്പോൾ ശരിക്കും വന്നു ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഒരു രക്ഷിതാവ് എന്നുള്ള നിലയിൽ നമ്മൾ ഇത്രയും കാലത്തൊരു രക്ഷിതാവായാൽ പോരാ, നമ്മളൊരു പുതിയ കാലഘട്ടത്തിൻ്റെ രക്ഷിതാവായി മാറണം. അതിന് നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കേണ്ടിയിരിക്കുന്നു. അവിടെയാണ് നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നത്. അപ്പോൾ എങ്ങനെ ഈ മാറ്റങ്ങൾ എന്നുള്ളതാണ് നമ്മളെ മുമ്പിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം. ഇപ്പോൾ നമ്മളെ ദിനചര്യകളിൽ നമുക്ക് കുറേ മാറ്റങ്ങൾ വരുത്താനിരിക്കുന്നു. പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് സമയം കിട്ടുമെങ്കിൽ ഒന്ന് ഈ കുട്ടീൻ്റെ കൂടെ ക്ലാസ് എടുക്കുന്ന സമയത്ത്, ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ഇരുന്ന് കൊടുക്കാൻ പറ്റുമെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. നിങ്ങൾ അത്യാവശ്യം അടുക്കള പണിയൊക്കെ അവിടെ പോയി അവിടെ ഇരുന്ന് ചെയ്തോളൂ. നിങ്ങൾക്ക് ചെയ്യേണ്ട കുറേ സാധനങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ തന്നെ കൊണ്ടുവച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തോളൂ. എന്താണ് കാരണം? ഈ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ നേരം ഈ കമ്പ്യൂട്ടർ നോക്കിയിരിക്കുക, അല്ലെങ്കിൽ കുറേ നേരം ലാപ്ടോപ്പ് നോക്കിയിരിക്കുക, അല്ലെങ്കിൽ ഈ മൊബൈൽ ഫോൺ നോക്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ, കുഞ്ഞൊരു മൊബൈൽ ഫോണിൻ്റെ ഉള്ളിൽ ഇതിങ്ങനെ നോക്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ എന്തെല്ലാം പറഞ്ഞാലും കണ്ണിന് വേദന വരും, ഭയങ്കര ബുദ്ധിമുട്ടുള്ള സാധനമാണ്. ഉറക്കം തൂക്കും നമുക്ക്, യാതൊരു സംശയമില്ലാത്ത സാധനം. ഒരു സാധനം തന്നെ നോക്കി നമ്മൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് എന്തായാലും നമുക്ക് ഉറക്കം തൂക്കും. അപ്പോൾ നമുക്കൊന്ന് ഒരു പ്രചോദനത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൂടെ ഒരാളുടെ മനെ അത് നോക്കടാ എന്ത് രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് മാഷ് എന്തെല്ലാം പറയുന്നത് എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ചേഞ്ച് വരും. നമ്മളെ കുട്ടിക്ക് വേറൊരു തലത്തിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ പിന്നെയും അവൻ്റെ ആ ഒരു സാധനം. അപ്പോൾ നിങ്ങളൊന്ന് കൂടെ ഒന്ന് ഇരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വലിയൊരു മാറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതിൽ മറ്റൊരു സാധനം കുട്ടീൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സാധനം എന്ന് വെച്ചാൽ സെൽഫ് ഡിസിപ്ലിൻ അല്ലെങ്കിൽ സെൽഫ് റെഗുലേഷൻ എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റീൻ്റെ ഏറ്റവും വലിയ ഇപ്പം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവർ പിന്നെ ഒരു കുട്ടിക്ക് ജീവിതത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് വേണ്ട സാധനങ്ങളിൽ നിന്ന് സെൽഫ് റെഗുലേഷൻ അല്ലെങ്കിൽ ആത്മസംയനം ആണെന്നാണ്. അതായത് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളെ മുമ്പിലുണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ നിന്നല്ല, ഇതിനെ അതിജീവിക്കാനുള്ള കഴിവാണ് ആത്മസമയം എന്ന് പറയുന്നത്. അത് ഒരു ബുദ്ധിപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്. അതായത് ഇപ്പോൾ ഈ കൊറോണ കാലമാണ്, ഇങ്ങനെ പഠിച്ചാലേ എനിക്ക് പഠിക്കാൻ പറ്റുള്ളൂ, ഇതാണ് ഇപ്പോഴുള്ള പഠിപ്പിക്കുന്ന രീതി, ഈ പഠിപ്പിക്കുന്ന രീതിയിനനുസരിച്ച് ഞാൻ താതാമ്യം പ്രാപിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ ബുദ്ധിമുട്ടാണ്, എൻ്റെ ഒരു വർഷം അങ്ങ് പോവും, ഇതൊന്നും എനിക്കിനി തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്കിത് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ മാറണം, ഞാൻ ഇങ്ങനെ മാറി ഇങ്ങനെ പഠിച്ചാലേ കാര്യങ്ങൾ നടക്കൂ എന്ന് ബുദ്ധിപരമായിട്ട് കുട്ടിക്ക് മാറ്റം വരണം ഒരു രീതി. അതാണ് ഒരു സമയനം, ആത്മസമയനം എന്ന് പറയുന്നത് ബുദ്ധിപരമായിട്ടുള്ളത്. വൈകാരികമായിട്ടുള്ള കുറേ മാറ്റങ്ങൾ നമുക്ക് വരണം. സ്വഭാവത്തിൽ നമ്മൾ കുറേ മാറ്റങ്ങൾ വരണം. ഈ മാറ്റങ്ങൾ വരുത്തുക എന്ന് പറയുന്നത് ഞാനീ പറയും പോലെ എളുപ്പമുള്ള സാധനങ്ങളൊന്നുമല്ല. അവിടെയാണ് നമ്മൾ ഏറ്റവും വലിയ പ്രോബ്ലം നമ്മൾ അഭിമുഖീകരിക്കുന്നത്. നമ്മളിത് കുട്ടികളെ ശീലിപ്പിച്ചിട്ടില്ല. സ്വയം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറുപ്പത്തിലേ കുട്ടികളെ നമ്മൾ ശീലിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മോനെ നീ ഇങ്ങനെ എൻ്റെ മുമ്പിലിങ്ങി ഇരുന്നുകൂട് ഇങ്ങനെ ഇങ്ങ് പഠിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നടക്കുന്ന കാര്യമല്ല. അവിടെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെ സംഭവിതൊക്കെ തന്നെയാണ്. ഇത് ഭയങ്കര ഉഗ്രനാണ്, ഇതിന് ഒരുപാട് സാധ്യതകളുണ്ട്, ഒക്കെ ഉണ്ട്, ഒക്കെ ശരി തന്നെ. പക്ഷേ കുട്ടി ഇത്രയും ദിവസം ശീലിച്ചൊരു ശീലത്തിൽ നിന്നും മറ്റൊരു കുട്ടീനെയിലേക്കാക്കി മാറ്റാൻ വേണ്ടിയിട്ട് എളുപ്പമുള്ള പണിയൊന്നുമല്ല. അപ്പോൾ എന്താ നമ്മൾ മനസ്സിലാക്കാണ്ട്? നമ്മളതിൻ്റെ മാക്സിമം ശ്രമിക്കുക, ആ കുട്ടീനോട് ഒത്തു നമ്മൾ നിന്ന് കൊടുക്കുക. അവന് പറ്റുന്നത് പോലെ അവൻ ചെയ്യട്ടെ. ഇതൊരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണ് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുക. ഇതൊരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണ്. നമ്മൾ നോർമൽ ക്ലാസ് റൂമുകൾ വരാൻ പോകുന്നു. ഒരു 3-4 മാസം കഴിയുമ്പോഴേക്കും, അല്ലെങ്കിൽ മാക്സിമം പോയാൽ അടുത്ത അക്കാഡമിക് ഇയർ ആകുമ്പോഴേക്കും സാധാരണ ക്ലാസ് റൂമുകളിൽ വരാൻ പോകുന്നു. അതുവരെയുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റാണിത്. അപ്പം അതുകൊണ്ട് തന്നെ പറ്റുന്നിടത്തോളം നമുക്ക് കുട്ടികളെ സഹായിക്കാം. അത് എങ്ങനെ? ഈ ഒരു ബോറടി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോർമൽ ക്ലാസ് റൂമിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ബാക്കിയുള്ള ആൾക്കാരായിട്ട് ഇടപഴകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ ജീവിയാണ്.
അവന് ഒരിക്കലും ഒരു കൂട്ടിൻ്റെ ഉള്ളിലിട്ടിട്ട് ബന്ധുരകാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ എന്ന് പണ്ട് കവി പാടിയതുപോലെ എത്ര ഭംഗിയുള്ളൊരു കൂട്ടിൻ്റെ ഉള്ളിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെയാണ്. തുറന്ന് നീലാകാശത്തിലേക്ക് പറക്കാനാണ് തത്തക്ക് താല്പര്യം. നിങ്ങൾ അതിന് എന്ത് മധുരമുള്ള സാധനം കൊടുക്കുന്നതിനേക്കാളും അത് സ്വന്തമായിട്ട് നീലാകാശത്തിൽ പറന്ന് നടക്കാനാണ് തത്തക്ക് താല്പര്യം. അതേപോലെ ഓരോ കുട്ടിയുടെയും താല്പര്യം എന്ന് പറയുന്നത്, ഓരോ മനുഷ്യൻ്റെയും താല്പര്യം എന്ന് പറയുന്നത് പുറം ലോകത്തിലേക്ക് ഇറങ്ങി നടന്ന് മറ്റുള്ളവരായിട്ട് ആൾക്കാരായിട്ട് സംവേദിക്കാനും അവരായിട്ട് ഇടപഴകാനുമാണ്. അതിനാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഇതൊരു സാമൂഹ്യ ജീവിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ഒറ്റക്ക് കൂട്ടിലിട്ടടച്ച് നിങ്ങൾക്ക് ഒരിക്കലും ഒരു മനുഷ്യനെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ഇപ്പോൾ ഉള്ള പ്രത്യേക സാഹചര്യം നമുക്കതിനെ അനുവദിക്കുന്നില്ല. ആ പ്രശ്നങ്ങളിൽ അതാണ് നമുക്ക് നേരിടുന്ന പ്രോബ്ലം. അപ്പം നമ്മൾ മാറേണ്ടിയിരിക്കുന്നു, നമ്മളെ കുട്ടി മാറേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണ് ഈ ബോറടിയിൽ നിന്നും ഈ കുട്ടീനെ മാറ്റുക? അപ്പം എന്താണ് ക്ലാസ് റൂമിനുള്ളിലിരിക്കുന്നതിന് പകരം ഇതിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ കുട്ടിക്ക് മറ്റേ കുട്ടീനോടൊന്ന് സംസാരിക്കാം. അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അറ്റൻഷൻ എന്ന് പറയുന്ന ഒരു സാധനം കിട്ടാൻ വേണ്ടിയിട്ട് അധ്യാപകൻ ഇടക്കിടക്ക് എന്തിനാടോ നീ എവിടെയോ നോക്കിയിരിക്കുന്നത്, നിങ്ങൾക്ക് എന്താ മനസ്സിലായിട്ടില്ലേ ഒന്ന് അധ്യാപകന് ചോദിക്കാം. അല്ലെങ്കിൽ അയാൾക്ക് ഒരു കുട്ടിക്ക് മനസ്സിലായിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അധ്യാപകനൊരു ചോദ്യം ചോദിച്ചിട്ട് നീ അതിൻ്റെ ഉത്തരം പറ എന്ന് പറയാം. പറഞ്ഞിട്ട് അവൻ പറഞ്ഞിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്നും കൂടി പഠിപ്പിക്കാം. ഇതിനൊന്നുമുള്ള സാധ്യതകൾ നമ്മൾ ഓൺലൈൻ ക്ലാസ് റൂമിലില്ല. ലൈവായിട്ട് അപ്പോൾ അപ്പോൾ സംശയങ്ങൾ ചോദിച്ച് അപ്പോൾ അപ്പോൾ സംശയങ്ങൾ തീർത്ത് മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓൺലൈൻ ക്ലാസ് റൂമിൽ തീരെയില്ല. അപ്പോൾ അവിടെയാണ് നമ്മൾ ഏറ്റവും വലിയ ഒരു പ്രോബ്ലം. അധ്യാപകൻ നേരിടുന്ന അറ്റൻഷൻ അല്ലെങ്കിൽ ശ്രദ്ധ, കുട്ടീൻ്റെ ശ്രദ്ധ പിടിച്ചു നിർത്തുക എന്ന് പറയുന്നതിലാണ് പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടു പോവുക ഇങ്ങനെയുള്ളൊരു ഓൺലൈൻ ക്ലാസ് റൂമിൽ. അപ്പോൾ അവിടെയാണ് നമ്മൾ ഏറ്റവും അധ്യാപകനോടൊപ്പം രക്ഷിതാവും ശ്രദ്ധ കൊടുക്കേണ്ടത് എങ്ങനെ കുട്ടീൻ്റെ ഈ ബോറടി മാറ്റിൻ്റെ ഉള്ളിരുത്താം. അതായത് എങ്ങനെ കുട്ടീനെ പ്രചോദിതരാക്കാം അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യാം ഈ ഒരു സാധനം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കൊക്കെ നമ്മളൊരു കാര്യം ചെയ്യുന്നത് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യപ്പെടുന്നതുകൊണ്ടാണ്. നമുക്കത് ചെയ്യണമെന്ന് ആഗ്രഹം രണ്ട് തരത്തിൽ മോട്ടിവേഷൻ വരാം. ഒന്ന്, നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്കതൊരു ഭയങ്കര സന്തോഷം കിട്ടും. ഓ, ഇത് അടിപൊളിയായിട്ട് ഞാൻ ചെയ്ത്, അല്ലെങ്കിൽ എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഞാനിത് ചെയ്തുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഗുണം കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഒരു ഭയങ്കര സന്തോഷം കിട്ടുന്നുണ്ട്. അങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് സന്തോഷം വരും. അതിനെ നമ്മൾ ഇൻറ്റേർണൽ മോട്ടിവേഷൻ എന്ന് പറയും. ഇനി എക്സ്റ്റേർണൽ മോട്ടിവേഷൻ ഉണ്ട്. അതായത് ഞാനിത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് മറ്റൊരാളുടെ നിന്ന് കിട്ടുന്ന ഗുണം, അതായത് കൂടുതൽ മാർക്ക് കിട്ടുന്നു, അല്ലെങ്കിൽ പിന്നെ എനിക്ക് റാങ്ക് കിട്ടുന്നു, അല്ലെങ്കിൽ ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ശമ്പളം കിട്ടുന്നു, ഒരു ജോലിയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രൊമോഷൻ കിട്ടുന്നു, അല്ലെങ്കിൽ മറ്റൊരാൾ നമ്മളെപ്പറ്റി നല്ല വാക്ക് പറയുന്നു. ഇതൊക്കെ എക്സ്റ്റേർണൽ മോട്ടിവേഷൻ എന്ന് പറയുന്നൊരു സാധനമാണ്, പുറത്തുനിന്ന് വരുന്നൊരു സാധനമാണ്. പക്ഷേ നമുക്ക് ജീവിതത്തിൽ ഏറ്റവും നമുക്ക് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ ഈ എക്സ്റ്റേർണൽ മോട്ടിവേഷൻ എന്ന് പറയുന്ന അല്ലാണ്ട് ഇൻറ്റേർണൽ മോട്ടിവേഷൻ എന്ന് പറയുന്നൊരു സാധനത്തിലേക്ക് കുട്ടീനെ എത്തിക്കണം. കുട്ടി ചെയ്യുന്നൊരു സാധനത്തിൽ സ്വയം കുട്ടിക്ക് താല്പര്യമുണ്ടാവണം, അതിൽ കുട്ടിക്ക് അഭിമാനം തോന്നണം, അതിൽ കുട്ടിക്ക് സന്തോഷം തോന്നണം. അപ്പോഴേ അത് ചെയ്യാനുള്ള ഒരു ത്വര കുട്ടീൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുള്ളൂ. അല്ലാണ്ട് എപ്പോഴും ഇത് പുറത്തുനിന്നുള്ള ആൾക്കാരെ മുകളിൽ ഡിപ്പെൻഡ് ചെയ്ത് പേപ്പറിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് സാമൂഹ്യ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന പല ആൾക്കാരെയും ഇത് പേപ്പറിൽ ഫോട്ടോ വന്നിട്ടില്ലെങ്കിൽ അവരെ കഥ കഴിഞ്ഞു. അപ്പോൾ ഇത് ചെയ്യുന്നത് കൊണ്ട്, ആ ചെയ്യുക എന്നുള്ള പ്രോസസ്സ് കൊണ്ട് നമ്മളത് സന്തോഷിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് എത്ര കാലം വേണമെങ്കിലും നമുക്കിത് കൊണ്ട് നടക്കാം. അപ്പോൾ ആ ഈ എക്സ്റ്റേർണൽ മോട്ടിവേഷൻ എന്നുള്ളൊരു സാധനം മാറി കുട്ടീനെ ആ പഠിത്തത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിനുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട സാധനം. അപ്പോൾ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഈ ഒരു വളരെ കടുപ്പമേറിയ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളെ കുട്ടികളെ ഓർക്കുക, നിങ്ങളെ കുട്ടികളെ അവരെ കുറച്ചും കൂടി ഒരു നല്ല നിലയിലേക്ക് എത്തിക്കേണ്ടത് ഏറ്റവും കൂടുതൽ ആവശ്യം നിങ്ങൾക്കാണ്. എൻ്റെ മക്കളെ നന്നാവേണ്ടതും നിങ്ങളെ മക്കൾ നന്നാവേണ്ടതും നമ്മ രക്ഷിതാവ് എന്നുള്ള നിലയിൽ നമ്മൾ ആവശ്യമാണ്. അപ്പം നമ്മൾ കൈയൊഴിഞ്ഞാൽ എല്ലാം തീർന്നു. എനിക്കിത്രയേ പറ്റുള്ളൂ, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല, അതുകൊണ്ട് നീ പഠിക്കും പോലെ അങ്ങ് പഠിച്ചോ, എനക്കാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൈയൊഴിയുന്നതാണ്. നമ്മൾ നമ്മളെ ഉത്തരവാദിത്വത്തിൽ നിന്നും കൈയൊഴിയുന്നതാണ്. ഇത് ആരെ ജീവിതമാണ്? നമ്മളെ പൊന്നു മക്കളെ ജീവിതമാണ്. അവരെ ജീവിതം വെച്ചിട്ടാണ് നമ്മൾ കളിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. ലോകത്തിൽ നമുക്ക് കഴിയാത്തതായിട്ടൊന്നുമില്ല. നമ്മൾ കൃത്യമായി ചിന്തിച്ചു കഴിഞ്ഞാൽ, കൃത്യമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറ്റാവുന്ന പ്രശ്നങ്ങളെയും നമ്മളെ മുമ്പിലുള്ളൂ. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട പോലെ ചെയ്യണം എന്നുള്ളൊരു കാര്യം മാത്രം. അപ്പം അതിനുള്ള എല്ലാ കഴിവും നിങ്ങളെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. അത് പുറത്തെടുക്കൂ. ദയവു ചെയ്തിട്ട് നിങ്ങളുടെ കുട്ടികൾക്ക് ഒരു നല്ല സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല രക്ഷിതാവാനുള്ള അവസരമായിട്ട് ഇതിനെ കാണൂ. നന്ദി, നമസ്കാരം.